കുത്തിവെക്കാൻ താമസിച്ചാലും അതെ കിട്ടാൻ താമസിച്ചു. ഓ, ഇത് ഒന്നര വർഷം കറക്കുന്നുണ്ട്. രാവിലെ ഒരു 4 ലിറ്റർ പാലുണ്ട്. ഞാൻ ഇറച്ചിക്കാൻ്റെ വാങ്ങിച്ചു. ഓ ശരി, എത്ര വയസ്സായതിനെ? ഇനിയിപ്പോ 2 വയസ്സായി. 2 വയസ്സായിട്ടുള്ളല്ലേ. 2 വയസ്സായുള്ളു. പേരെന്താ അവന്റെ? അരവിന്ദ്. ഓ ശരി ശരി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിനകത്ത് ധാരാളം ഡയറി ഫാമിന്റെ, അതായത് പശു വളർത്തൽ ഫാമിന്റെ, പശു ഫാമിന്റെ വീഡിയോ നമ്മൾ ധാരാളം ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ എരുമ വളർത്തലിന്റെ ഒരു വീഡിയോ ആണ്. നമുക്ക് വളരെ കുറച്ച് കർഷകർ നമ്മുടെ നാട്ടിലെ എരുമയെ വളർത്തി നല്ല രീതിയിൽ ഫാം കൊണ്ടുപോകുന്നുള്ളൂ. അങ്ങനത്തെ ഒരു വീഡിയോ ആണ്, ലാഭകരമായിട്ട് എങ്ങനെ എരുമ വളർത്താം, അതിനെപ്പറ്റി ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് പറയുമ്പോൾ. നമ്മുടെ ബിസ്മി ഡയറി ഫാമിലെ സിയാദിക്കടെ ഫാമിലാണ് നമ്മളുള്ളത്. പുള്ളിക്കാരൻ്റെ പശു വളർത്തലിന്റെ രീതികൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ്റെ ഫാമിലെ ഇവ ബാക്കി കാണുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ പോത്തും എരുമകളുമാണ് ഈ കാണുന്നതെല്ലാം തന്നെ. അപ്പോൾ ഇതിനകത്തുനിന്ന് ലാഭകരമായിട്ട് എങ്ങനെ എരുമയെ വളർത്തി കൊണ്ടുപോകാം എന്നുള്ള രീതിയാണ് സിയാദിക്ക ഈ ഒരു വീഡിയോയ്ക്ക് നമുക്ക് പറഞ്ഞിരുന്നത്. സിയാദിക്ക, നമ്മുടെ ബിസ്മി ഡയറി ഫാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അന്നോട്ട് തന്നെ നമുക്ക് ഈ ഒരു എരുമ അതിൻ്റെ കൂട്ടത്തിലുണ്ടോ? അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് തുടങ്ങിയതാണ്. 2 വർഷം കഴിഞ്ഞു നമ്മൾ പശു വളർത്തൽ ആരംഭിച്ചിട്ട്. 2 വർഷത്തിന് ശേഷം ആരംഭിച്ചാണ് എരുമ അല്ലേ? ശരിക്കും ഈ ഒരു എരുമ എന്താണ്, പല ഫാമിലും ഈ എരുമയുടെ പാല് പശുവിൻ്റെ പാലിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കണ കണ്ടുള്ളത്? ഇല്ല, നമ്മളങ്ങനെ ചെയ്യുന്നില്ല. ഇവിടെ ശരിക്കും ഈ ഒരു എരുമപ്പാലം കൊണ്ട് എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ തൈരുൽപാദനമാണ്. തൈരുൽപാദനമാണ്. വ്യത്യാസം എന്താണ്? ഈ പശുവിൻ്റെ തൈര് നെയ്യ് കൂടുതൽ ഇടുന്നുണ്ടോ? നെയ്യ് കൂടുതൽ ഇടുന്നുണ്ട്. 1500 രൂപ വിലയുണ്ട് ഒരു കിലോ നെയ്യ്ക്ക്. 1 കിലോ നെയ്ക്ക് 1500 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. അത് എരുമ നെയ്യ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്? അതെ, എരുമ നെയ്യ് പറയുന്നത്. അതിനുവേണ്ടി സെപ്പറേറ്റ് ആവശ്യക്കാരുണ്ടോ? എരുമയുടെ നെയ്ക്ക് ആവശ്യമുണ്ട്. ബുക്കിംഗ് ആണ് കൊടുക്കാൻ തയ്യാറാണ്. ഓ ശരി, ഓക്കെ. പിന്നെ അതുകൊണ്ട് ഇവരുടെ തൈരിനുള്ള പ്രത്യേകത? തൈര് കട്ടിയാണ്, നല്ല കട്ട തൈരാണ്. പശുവിൻ്റെ തൈര് പോലെയല്ല, അത് നല്ല കട്ട തൈരായിട്ടുള്ള ഉടച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെ പീസ് പോലെ എടുക്കാൻ പറ്റുന്നുണ്ടല്ലേ. ഓ ശരി, അപ്പോൾ അതിന് സെപ്പറേറ്റ് ആവശ്യക്കാരുണ്ട്? എരുമയുടെ ചോദിച്ചു വരുന്നത് 1 കിലോ അല്ല, 900 ഗ്രാമിന് 70 രൂപ റേറ്റും 450 ഗ്രാമിന് 35 രൂപയ്ക്കാണ് വിൽക്കുന്നത് തൈര്. ഓ ശരി. അതായത് നമുക്കിപ്പോ നിലവിൽ ഇപ്പൊ എത്ര എരുമയും പോത്തുണ്ട്? 10 പേരുണ്ടല്ലേ. ഏത് ബ്രീഡിൽപ്പെട്ടതാ? മുറയാണ് കൂടുതലും. ജാഫ്രാബാദി ഉണ്ട്, ഓക്കെ, നീലരവി ഉണ്ട്. ഓ ശരി, എരുമയായിട്ടുള്ളത് നമ്മുടെ മുറ ബ്രീഡ് തന്നെയാണ്. മുറ എടുക്കാനുള്ള കാര്യം, മുറ പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടുന്നുണ്ട്. പാല്, പാല് കൂടുതൽ കിട്ടുന്നുണ്ട്. പാൽപ്പാനും കൂടുതലാണ്. ഓ ശരി, നമ്മൾ ആദ്യം നിൽക്കുന്ന ആളല്ലേ. 1.5 വർഷം ഇപ്പൊ ശനിയാണ്, 4 മാസം തന്നെയാണ്. ഓ ശരി, കുത്തിവെക്കാൻ താമസിച്ചാലും അതെ കിട്ടാൻ താമസിച്ചു. ഓ, ഇത് 1.5 വർഷം കറക്കുന്നുണ്ട്. 1 വർഷം രാവിലെ ഒരു 4 ലിറ്റർ പാലുണ്ട്. ഓക്കെ, മാക്സിമം ഇതിന്റെ പീരീഡിൽ എത്ര വരെ കിട്ടുന്നുണ്ട് ഒരു ദിവസം? 7 മണിച്ചും 12 ലിറ്റർ. 12 വരെ കിട്ടുന്നുണ്ട് അല്ലേ? 13 ലിറ്റർ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനോടൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് എരുമയ്ക്ക് എത്ര വരെ ഒരു ദിവസം കിട്ടിയ എരുമ ഉണ്ട് ഇവിടെ? 20 ഒക്കെ കിട്ടിയ എരുമ ഇല്ല, 8-9 രാവിലെ. 2 രൂപയുടെ ഒരു 15 കൂടുതൽ കിട്ടുന്ന ഇല്ല, അത്രയും മതി. 14 ഒക്കെ, 14 ഇപ്പൊ കിട്ടുന്നുണ്ടല്ലേ. ഓ ശരി, എരുമപ്പാലിന് ആവശ്യക്കാരുണ്ട് കേട്ടോ? ഉണ്ട്, 100 രൂപ കൊടുക്കുന്നുണ്ട്. എരുമപ്പാലിന് ആവശ്യക്കാരുണ്ട്. വന്നാൽ മാത്രമേ നമ്മൾ പശുമാലത്ത് ചേർക്കത്തില്ല. അപ്പൊ അത് നമ്മള് ഡയറക്റ്റ് നെയ്യാക്കി, തൈരാക്കി നെയ്യാക്കത്തേ ഉള്ളൂ. ഓ ശരി, പിന്നെ നമ്മുടെ ജാഫ്രാബാദി ഒരു ബുള്ള് ഇപ്പൊണ്ടല്ലോ ഇവനെ. ഇവനെ ഞാൻ ഇറച്ചിക്കാൻ്റെ വാങ്ങിച്ചു. ഓ ശരി, എത്ര വയസ്സായി? ഇനിയിപ്പോ 2 വയസ്സായി. 2 വയസ്സായിട്ടുള്ള അല്ലേ. പേരെന്താ ഇവന്റെ? അരവിന്ദ്. അരവിന്ദ്. ഓ ശരി ശരി, നാട്ടിൽ തന്നെ വാങ്ങിച്ചാണോ? നാട്ടിൽ നിന്ന് ഒരു ഇറച്ചിക്കാരൻ കൊണ്ടുവന്നേ. ഓ ശരി, ചോദിച്ചാൽ ചോദിച്ചു കൊടുത്തു. ഓ ശരി, ഇവനെ ഇപ്പൊ ക്രോസ് ചെയ്യാറുണ്ടോ? ഇതിനെ ക്രോസ് ചെയ്ത് നിർത്തി. ഓ, അവനെ ക്രോസ് ചെയ്തേക്ക. ഓ ശരി, നമ്മുടെ ഈ ജാഫ്രാബാദിയും കൊണ്ടാണ് ചെയ്തേക്കുന്നല്ലേ. ബാക്കിയൊക്കെ നേരത്തെ ചാനൽ പഠിക്കുമ്പോ എന്താണ് സമയം ഇഞ്ചക്ട് ചെയ്യണോ? അല്ലല്ല, ഇത് വേറെ മുള്ളുണ്ടായിരുന്നു. നേരത്തെ വേറെ മുള്ളുണ്ടായിരുന്നല്ലേ. ഏതിന്റെ പുള്ളായിരുന്നു? അത് തന്നെ ഈ ജാഫ്രാബാദി ക്രോസ് എന്ന് പറഞ്ഞിപ്പോ. ഓ ശരി, നമുക്ക് വേറൊരു ഫാം ഉണ്ട്. ഓ ശരി, ഈ കറവ ഇല്ലാത്തതിനെ അങ്ങോട്ട് മാറ്റി വയ്യുന്നല്ലേ. അപ്പൊ അതിനകത്ത് 15 പശുവിനെയും 3 പോത്തോടെ നിപ്പുണ്ട്. ഓക്കെ, അപ്പൊ അതിലേക്ക് ഉള്ളതല്ലേ ചേട്ടാ. അതുപോലെ തന്നെ നമുക്കിപ്പം പശു വളർത്തലിലായിരുന്നു നമ്മൾ നേരത്തെ ഒരു വീഡിയോ അത് പറഞ്ഞത്. അപ്പൊ ഈ ഒരു എരുമ വളർത്തൽ ശരിക്കും എങ്ങനെയുണ്ട്? ഇത് സീറോ ബഡ്ജറ്റാണ്. സീറോ ബഡ്ജറ്റാണ്. കാര്യം എന്താ? മെയിൻ്റെനൻസ് ഇല്ല. മെയിൻ്റെനൻസ് ഇല്ല. മെയിൻ്റെനൻസ് ഇത് എന്തോ കാര്യങ്ങൾ? രോഗം കുറവാണ്. രോഗം കുറവാണ് ഒന്ന്. പിന്നെ ഒരു കറവ പീരീഡ് ഒക്കെ ചിലപ്പോൾ നമുക്കൊരു 8-9-11 മാസം വരെയൊക്കെ നല്ല ഫുൾ കറവ് കിട്ടും. കിട്ടാറുണ്ട്. ഓ ശരി, അപ്പൊ ഇതിന്റെ നിങ്ങൾ കുട്ടികളെടുത്ത് വളർത്തുവാണോ അതോ ചനയെ വാങ്ങിക്കണോ? അല്ല, ഇതെല്ലാം കുട്ടികളെടുത്ത് വളർത്തും. കുട്ടികളെടുത്ത് വളർത്തുവാ ചെയ്യാറുള്ളത് അല്ലേ? ഇതിന്റെ കുട്ടികളാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓ ശരി, ഈ നിൽക്കുന്ന ഇതെല്ലാം പോത്തുകൂടികളാ? ഒന്ന് പോത്ത് എരുമയാ, മൂന്നാമത്തതാ. ഓ ശരി, ഇവിടെ ഉണ്ടായതല്ലേ? 3 മാസമായി. 3 മാസമായിട്ടല്ലേ. ഓ ശരി, അതും 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോ ഇവരെ നിർത്തുവോ കൊടുക്കൂ? ഇത് പോത്തിന് നമുക്ക് ചെലവൊന്നുമില്ല. ഇവര് കറവ ഇപ്പം കറവ സമയത്ത് കിടാവിനെ വേണം. അത് കഴിയുമ്പം അങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലേ എരുമയ്ക്ക് അല്ലേ. കുട്ടി ഉണ്ടല്ലേ? കുട്ടി ഉണ്ടെങ്കിലേ ഇവൻ നീണ്ടു കറക്കാൻ പറ്റും. നീണ്ടു കറക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ചുരിച്ചുകളെ. ഓ ശരി, കറവ അടിച്ചുകളെ, അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഓക്കെ ചേട്ടാ, അതുപോലെ തന്നെ ഇപ്പൊ ഈ എരുമയുടെ ഇപ്പം ഒന്ന് സീറോ ബഡ്ജറ്റ് രോഗത്തിന്റെ കാര്യം പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ മെയിൻ പിന്നെ ഇതിന്റെ തീറ്റ ഒക്കെ എന്തുവാണ്?
വെയിറ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് ഇച്ചിരി വേസ്റ്റ് അധികം വരും. പശുവിന്റെ ഇത്രയും പശുവിന് ഏതെങ്കിലുമൊക്കെ പത്രം വരും, ബാക്കി നമുക്ക് ബിയർ വേസ്റ്റ് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അസുഖങ്ങൾ കുറവാണ്, അസുഖങ്ങളില്ല, മെയിൻ്റനൻസ് വളരെ കുറവാണ്. അപ്പൊ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓ ശരി. ചേട്ടാ, ഇവിടെ ഇത്രയും ഈ പശുക്കളെ എരുമകൾ നിങ്ങൾ അഴിച്ചു കിട്ടാറുണ്ട് കേട്ടോ? അഴിച്ചിറക്കാൻ സൗകര്യമില്ല, സമയമില്ല. സമയമില്ല, രാവിലെ 4 മണി 3:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓ ശരി. 7 മണിയാകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഫാമിലി ജോലികൾ, 7 മണി 8 മണിയാകുമ്പോഴത്തേക്ക് ജോലി ചെയ്യും തീരും. പിന്നെ അവർക്ക് 2-3 മണിക്കൂർ റെസ്റ്റ്, പിന്നെ വീണ്ടും 11:30 മണിക്ക് 12 മണിക്ക് കയറിയാൽ 3:30 4 മണിയാകുമ്പോഴത്തേക്ക് പിന്നെ എവിടെങ്കിലും ഒക്കെ പോയി പുല്ലിൽ പോകുന്ന വഴിയാ. അഴിച്ചിറക്കുന്നുണ്ടോ? കാര്യമൊന്നുമില്ല, കാര്യമൊന്നുമില്ല. ഇപ്പൊ ആരോഗ്യം കൂടുക അങ്ങനത്തെ ഒന്നുമില്ല. ഇതൊക്കെ എത്ര വർഷം കൊണ്ട് നിൽക്കുന്ന പശുക്കളാണെന്നറിയാം? 1 വർഷമല്ലേ. അഥവാ അഴിച്ചിറക്കുന്നത് എന്തെങ്കിലും വല്ല അസുഖങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രസവ സമയത്തൊക്കെ ഒന്നല്ലാതെ ഇതിന് അങ്ങനെ ഒരു ഇറക്കാൻ സ്ഥലവും ഇല്ല, അതിനുള്ള സമയവും ഇല്ല. എരുമയ്ക്ക് എന്തെങ്കിലും എപ്പോഴും അകിടുവൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, എരുമയ്ക്ക് അകിടുവൊക്കെ ഒരു അസുഖങ്ങളും വരാത്തൊരു ഇതാണല്ലേ. ഇല്ല, ഇവിടെ അങ്ങനെ വന്നിട്ടല്ല, ഓർമ്മയില്ല. നമുക്ക് എത്ര പേരെ പ്രസവം എടുത്ത എരുമയുണ്ട് ഇവിടെ? ഇതിപ്പോ 4-ാമത്തെ. അത്യാവശ്യം വലിയ ഹെവിയല്ലേ? ഒന്നുമില്ല, നമ്മുടെ ഷെഡിനകത്തിട്ട് വളർത്തുന്ന പരിപാടിയല്ലേ. ഓക്കെ ചേട്ടാ, നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പശു വളർത്തലും എരുമ വളർത്തലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാഭകരമായിട്ട് കൊണ്ടുവന്നേക്കാം. ലാഭം പശു തന്നെയാണ്. പശു തന്നെയാണ്. കാരണം അത് നമുക്ക് ഒരു കറവ സ്റ്റാർട്ട് ചെയ്താൽ 9 മാസം വരെ ഒരുപോലെ പാല് കിട്ടും, പക്ഷെ എരുമ അതുപോലെ കിട്ടത്തില്ല. ഓ ശരി. എരുമ പാല് നമുക്ക് മാർക്കറ്റ് ഇവിടെ കുറവാണ്. ഓക്കെ, നമ്മുടെ കേരളത്തിൽ അതിനുള്ള ആവശ്യക്കാർ കുറവാണ്. അല്ലെങ്കിൽ അതുപോലെ നമ്മൾ എന്തെങ്കിലും ഉൽപാദനം എന്തെങ്കിലും നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്കൊരു ഒരു വരുമാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പശു വളർത്തൽ തന്നെയാണ് ലാഭം. ഇതുവരെ ഞാൻ നിൽക്കുന്ന പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല, ഒന്നുമില്ല. ഇതിന്റെ ബാക്കി വരുന്നതും ബിയർ വേസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനുവേണ്ടിയുള്ള പണിക്കാർ അവർ ചെയ്തോളൂ. ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഒരു മെനക്കേടില്ല, ഈ ഒരു ഷെഡിന്റെ ഒരു സ്വാഗ് ഇവർക്ക് വേണ്ടി കൊടുത്തേക്ക്, അത്രേ ഉള്ളൂ. ഈ ഒരു സ്ഥലത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഇതും ഇല്ല. തീറ്റ ചെലവ് അഡീഷണൽ വേണ്ട, ലേബർ നോർമല്, അതിന്റെ കൂട്ടത്തിൽ അങ്ങ് നടന്നു പോകും. തീറ്റ കൊടുക്കാതിരിക്കല്ലോ, അത്യാവശ്യം നല്ലപോലെ 6 കിലോ ഫീഡ് വേറെ കൊടുക്കുന്നുണ്ട്. ഓ ശരി. പശുവിന്റെ കൂടെ നമുക്ക് കൊണ്ടു നടക്കാം. ഒരു 10 പശു ഉണ്ടെന്നുണ്ടെങ്കിൽ 2 എരുമ വളർത്തി കൊണ്ടുപോകണം മതി. 10 പശുവിന് 1 എരുമ വളർത്തി കൊണ്ടുപോകാൻ പറ്റും അല്ലേ? ഓക്കെ ഓക്കെ. ഇതാണ് നമ്മുടെ ഒരു എരുമ വളർത്തൽ രീതി. അതായത് നമുക്ക് പുള്ളിക്കാരൻ 0 ബഡ്ജറ്റ് രീതിയിൽ, അതായത് ഒരു ചിലവില്ല, കാരണം ഇത്രയും പശുക്കൾ നിൽക്കുമ്പോൾ ഇതിനുവേണ്ടി സെപ്പറേറ്റ് മെനക്കേടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ലേബറുണ്ട്, പിന്നെ ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളുണ്ട്, പിന്നെ അല്ലാതെ കുറച്ച് ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് എരുമ കേട്ടോ അല്ലേ? അതെ, ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുമ്പോൾ പാലും കച്ചവടം കുറവാണ്. ഇവിടുത്തെ പാൽ മാക്സിമം തൈരാക്കുക, തൈര് നെയ്യാക്കി വിപണി കണ്ടെത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ എരുമയെല്ലാം എടുത്തേക്കുന്നത് തന്നെ കുട്ടികളായിട്ട് എടുത്ത എരുമയാണ് അല്ലേ? അതെ അതെ. പിന്നെ നീണ്ട കറവ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രശ്നം എന്ന് പറയുമ്പം ഒരാളെ കറക്കാൻ പാടുള്ളൂ, ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടി ഉണ്ടല്ലേ പാല് ഇതിനെങ്ങനെ മെഷീനാണ് കൈയാണ് കൈക്കറവേ പറ്റത്തുള്ളൂ? ഓ ശരി. മെഷീൻ ചവിട്ടി കളയുന്നത് ലാസ്റ്റ് ടൈറ്റ് ആണല്ലോ, ശരി, അത് കയ്യിലേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കറങ്ങുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ കൂടുതലും മുറ എന്ന് പറഞ്ഞ ബ്രീഡാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു ബുള്ള് നമ്മുടെ ജാഫറാബാദി ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബിസ്മി ഡയറി ഫാമിലെ എരുമ വളർത്തൽ വിശേഷങ്ങൾ. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സിയാദിക്കയുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ.